കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോട്ടയം എരുമേലിയിലെ കണമലയിൽ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നതും കാട്ടുപോത്തിന്റെ ആക്രമണത്തെ തുടർന്ന് രണ്ടുപേർ കൊല്ലപ്പെടുകയും ചെയ്തത്. അന്ന് തൊട്ട് വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. ഇതിൽ വന്യജീവി ശല്യത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്നൊക്കെയാണ് അവിടെയുള്ള പ്രദേശവാസികളടക്കം ഉന്നയിച്ചത്. പക്ഷേ അതിലൊന്നും വലിയ പരിഹാരം അല്ലെങ്കിൽ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധവും മാർച്ചും ഒക്കെ ഉണ്ടായിരുന്നു. എരുമേലിയിലെ വനംവകുപ്പ് റേഞ്ച് ഓഫീസിലേക്കാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നത്. വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമായതിന് പിന്നാലെ ഈ കാട്ടുപോത്തിനെ, ഈ രണ്ടുപേർ മരിക്കാനിടയായ അല്ലെങ്കിൽ ആക്രമണം നടത്തിയ കാട്ടുപോത്തിനെ നായാട്ട് സംഘത്തിന്റെ ഭാഗത്തുനിന്ന് വെടിയേറ്റിരുന്നു. അത് ആ വെടിയേറ്റപ്പോഴാണ് കാട്ടുപോത്ത് വിരണ്ടോടിയതെന്നും രണ്ടുപേർ മരിക്കാൻ കാരണമായതും എന്ന തരത്തിലുള്ള വാദങ്ങളാണ് വനംവകുപ്പ് നിരത്തിയത്. ഈ വാദത്തിനെതിരെയും നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിലെ പ്രശ്നം അല്ലെങ്കിൽ വിഷയം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് നാട്ടുകാരും ഒപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയും ഒക്കെ ആരോപിക്കുന്നത്. നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ വനംവകുപ്പിന്റെ നിലപാടിനെതിരെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നിലപാടെന്ന് നോക്കാം. ഫാദർ കുര്യൻ താമരശ്ശേരിയുടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അതിന് വേറെ കഥകൾ പറഞ്ഞ് പുതിയ നരേറ്റീവ്സ് കൂട്ടിച്ചേർക്കരുത്. അത് പോത്തിന് നേരത്തെ വെടിയേറ്റുന്നു, അതുകൊണ്ടാണ് വെള്ളം പിടിച്ച് വേറെ നരേറ്റീവ് ഉണ്ടാക്കി കഥയുണ്ടാക്കി വിഷയങ്ങളെ മാറ്റരുതേ. ഗവൺമെന്റും സംവിധാനവും പറഞ്ഞു തരേണ്ടത് സംഭവിച്ചത് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഇതിവിടെ ആവർത്തിക്കില്ല. ഞങ്ങൾ നിങ്ങളെ ജനമൃഗങ്ങളെ സംരക്ഷിക്കാൻ കൂട്ടത്തിലുണ്ട് എന്ന് പറയാനുള്ള ഒരു മാനവികമായ ഒരു ബോധം, ഒരു സന്മനസ് നേതൃത്വത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെ അപേക്ഷയും ഞങ്ങളുടെ പ്രാർത്ഥനയും. കണമലയിലെ നാട്ടുകാരുടെ പ്രതിഷേധം എന്തായാലും പ്രതിപക്ഷവും ഏറ്റെടുത്തിട്ടുണ്ട്. നിരവധി പ്രതിപക്ഷ നേതാക്കളാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഇന്ന് രംഗത്തെത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ വനമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. നിലവിലെ പ്രശ്നത്തിൽ സർക്കാരിനും അതുപോലെ തന്നെ വനമന്ത്രിക്കും വലിയ വ്യക്തതയില്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ കുറ്റപ്പെടുത്തൽ. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. വനം വകുപ്പ് മന്ത്രിക്കും വനം വകുപ്പിന് എന്ത് പറ്റിയെന്നാണ് എന്റെ ചോദ്യം. എന്താണ് സംഭവിക്കുന്നത്? കാട്ടുപോത്തിനല്ല, ഇവിടെ വനം മന്ത്രിക്ക് മയക്കുമടി വെക്കണം. അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാവുന്നില്ല. എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയൊക്കെ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ജനകീയ മന്ത്രി ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? രണ്ടു മൂന്ന് ആളുകൾ കാട്ടുപോത്തിന്റെ അക്രമത്തിൽ മരിക്കുമ്പോൾ ഒരു മന്ത്രി ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. യെസ്, വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ന് എന്തായാലും ഇന്ന് വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയൊക്കെ ചെയ്തിരുന്നു. വന്യജീവി ആക്രമണം തടയാൻ ചില തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. നിയമ ഭേദഗതിക്കായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നാണ് വനമന്ത്രി ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. വനമന്ത്രിയുടെ പ്രതികരണം കൂടി കേൾക്കാം. ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP തയ്യാറാക്കണം. മൂന്ന് ദിവസം കൊണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് നമ്മളതിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടാക്കി അത് ജനങ്ങളിലെത്തിക്കുക. കാർഷിക മേഖലയിലെ ജനങ്ങളിലേക്ക് ഇതുണ്ട് എന്ന് എത്തിക്കാൻ കുറച്ച് പ്രചരണം നമുക്ക് നടത്തേണ്ടി വരും. ഇങ്ങനെയൊന്നുണ്ട്, അതിൽ ബന്ധപ്പെടണം. അതിൽ ബന്ധപ്പെട്ടാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കോൾ സെന്ററായി ഈ സെന്ററിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. അപ്പം നമ്മൾ ചില മേഖലയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പം നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ മേഖലകൾക്ക് മാത്രമായി RRT അനുവദിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഹോട്ട്സ്പോട്ടുകളിൽ RRT ഇല്ലാത്ത സ്ഥലമുണ്ട്, ഉള്ള സ്ഥലമുണ്ട്. ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിർബന്ധമായും അടിയന്തരമായും RRT രൂപീകരിക്കുക. നമ്മളിപ്പോൾ ഇന്ന് കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള ഉത്തരവിന്റെ കാലാവധി 28 തീരും. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും നൽകിയിട്ടുള്ള അധികാരം അത് അടുത്ത ഒരു വർഷത്തേക്ക് നീട്ടാനുള്ള ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കും.
കോട്ടയം കണമലയിലെ കാട്ടുപോത്തിന്റെ ആക്രമണം മാത്രമല്ല, സംസ്ഥാനത്താകെ പലയിടങ്ങളിലായി നേരിടുന്ന വന്യമൃഗശല്യമാണ് ഇന്ന് ഉന്നതതല യോഗത്തിൽ ചർച്ചയായത്. അത് എത്രത്തോളം ഗൌരവത്തിൽ ചർച്ചയായിട്ടുണ്ട്, എന്തൊക്കെ തീരുമാനങ്ങൾ ഈ ഉന്നതതല യോഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അക്കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കെ ആർ സാജു വിശദീകരിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി 3 പേർക്ക് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായതോടുകൂടി വനം വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം ഉയർന്നുവെന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് വനം മന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും ചില നടപടികളിലേക്ക് പോവുകയും ചെയ്ത്. വനം വകുപ്പ് പ്രധാനമായും വിശദീകരിക്കുന്ന ഒരു കാര്യം, മുമ്പ് സംസ്ഥാനത്ത് ഈ രീതിയിൽ കാട്ടുപോത്തുകളുടെ ആക്രമണം നടന്നിരുന്നില്ല, അതിനാൽ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ മുൻകരുതൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യം സമ്മതിക്കുന്നുണ്ട്. അതിനുള്ള കാരണവും ഇതുതന്നെയാണ് വിശദീകരിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ഇനി ഏതു സമയത്തും കാട്ടുപോത്തുകളുടെ ആക്രമണം കൂടി സംസ്ഥാനത്ത് പ്രതീക്ഷിക്കണം, അതുകൊണ്ട് അതിനനുസരിച്ച് ഒരു നടപടിക്രമങ്ങൾ രൂപീകരിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സംസ്ഥാനത്ത് സ്ഥാപിക്കുകയാണ് വനം വകുപ്പ്. ഇതിനായി ഒരു ടോൾ ഫ്രീ നമ്പറും പുറത്തിറക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതും പിന്നീടുണ്ടാകുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നതിനുമായി RRT സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ RRTകളെ നിയമിക്കുന്നതിനായി ധനവകുപ്പിന്റെ അംഗീകാരം വാങ്ങാനുള്ള തീരുമാനവും ഇന്നത്തെ വനം വകുപ്പിന്റെ ഉന്നതതല യോഗത്തിലുണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു SOP ഉണ്ടാക്കാനായി ഉള്ള തീരുമാനമുണ്ട്. അതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ നിയോഗിച്ചിട്ടുണ്ട്. 3 ദിവസത്തിനകം അദ്ദേഹം ആ SOP ഉണ്ടാക്കി പുറത്തിറക്കും എന്നാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് അറിയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ സംസ്ഥാനത്ത് നേരത്തെ ഇടുക്കിയിൽ ഉണ്ടായിരുന്നത് പോലുള്ള പ്രതിരോധ പദ്ധതികൾ ഈ കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ കൂടി നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കാട്ടുപന്നികളുടെ അതിക്രമത്തെ തുടർന്ന് നേരത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്ക് കാട്ടുപന്നിയെ വെടിവെക്കാനുള്ള അനുമതി നൽകാനുള്ള ഉത്തരവ് നൽകാനുള്ള അധികാരം നൽകിയിരുന്നു. എന്നാൽ ഈ മാസം 29-ഓടുകൂടി ആ ഉത്തരവിൻ്റെ കാലപരിധി അവസാനിക്കുകയാണ്. ഇതേ തുടർന്ന് അത് 1 വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള തീരുമാനവും വനം വകുപ്പിൻ്റെ ഉന്നതതല യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ചില നിയമ ഭേദഗതികൾ വേണമെന്ന് കർഷകരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും അടക്കം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് ഇപ്പോൾ വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അത് കേന്ദ്ര നിയമമായതിനാൽ വനം വകുപ്പിന്, സംസ്ഥാന വനം വകുപ്പിന് കാര്യമായ ഇടപെടലുകളുടെ ഒരു റോളില്ല. ഇതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു നിയമനിർമ്മാണ പ്രക്രിയ വേണമെന്ന ആവശ്യമാണ് വനം വകുപ്പ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കാൻ പോകുന്നത്. കൃത്യമായ ഇടപെടലുകൾ ഇനി അങ്ങോട്ട് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് വനമന്ത്രി അറിയിച്ചത്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സ്ഥാപിക്കും. RRT സംഘത്തെ കൂടുതലായി നിയോഗിക്കും. ഇതോടൊപ്പം തന്നെ നിയമ ഭേദഗതിക്കായി കേന്ദ്രത്തെ സമീപിക്കും എന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഇന്ന് ഉന്നതതല യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ എത്രത്തോളം ഏത് രീതിയിൽ നടപ്പാക്കും എന്നതാണ് അറിയേണ്ടത്.